ഹലോ. അപ്പൊ എല്ലാരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഈ ഒരു ന്യൂസ് നിങ്ങൾ എല്ലാരും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാണാത്തവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം. ഓക്കെ. പരിയാരം മെഡിക്കൽ കോളേജിന്റെ വനിതാ ഹോസ്റ്റലിന് സമീപം സാമൂഹ്യ വിരുദ്ധൻ നഗ്നതാ പ്രദർശനം നടത്തിയതായി പരാതി. പലതവണയായ സംഭവം നടന്നതോടെ കോളേജ് അധികൃതർക്കും പോലീസിലും പരാതി നൽകിയിട്ടും അവഗണിക്കുന്ന സ്ഥിതിയാണെന്നും ഒരു സുരക്ഷയും ഇല്ലാതെയാണ് ഇവിടെ പഠിക്കുന്നതെന്നും വിദ്യാർത്ഥികൾ ആരോപിക്കുന്നു. റോഡിന്റെ ഇരുവശവും കാടും മെഡിക്കൽ കോളേജിന് ചുറ്റുമതിലോ ഒന്നുമില്ലാത്തതിനാൽ പുറത്തുനിന്ന് ആർക്കു വേണമെങ്കിലും ഇവിടെ എന്തും ചെയ്യാമെന്ന അവസ്ഥയിലാണ്. സ്കൂട്ടറിലെത്തിയ ആളാണ് പലതവണയായി വനിതാ ഹോസ്റ്റലിന് മുന്നിൽ നഗ്നതാ പ്രദർശനം നടത്തിയത്. തന്നെ കയറി പിടിക്കുന്ന സ്ഥിതി പോലും ഉണ്ടായെന്നും വിദ്യാർത്ഥിനി പറയുന്നു. കാട്ടിനകത്ത് നിന്ന് ഭയങ്കര കരിയിലേക്കാണ് ഒച്ചവേട്ട. അപ്പൊ ഞാൻ തിരിഞ്ഞുവാങ്ങിയപ്പം ഒരാൾ നോർമലാണ് നിൽക്കുന്നു. പക്ഷെ അയാൾ എന്നെ കണ്ടപ്പോഴേക്കും പിന്നെ എന്നെ ഫേസ് ചെയ്ത് മാസ്റ്റർബേറ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഞാൻ അവിടെ അയാളെ കണ്ടു എന്ന് ഉറപ്പായപ്പോ അയാൾ കുറച്ചും കൂടെ ഹോസ്റ്റലിന് അടുത്തേക്ക് വന്നിട്ട് നല്ലോണം അങ്ങോട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പൊ തന്നെ ഞാൻ പോലീസിനെ വിളിച്ചു. ഹോസ്റ്റൽ വാർഡൻ കോളേജ് അധികൃതർക്കും പോലീസിനും പരാതി നൽകിയെങ്കിലും ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല. സംഭവം എല്ലാം പകൽ സമയത്താണ് നടന്നത് എന്നതിനാൽ ഇവിടെ പഠിക്കാനും യാത്ര ചെയ്യാനും വരെ പേടിയുണ്ടാകുന്ന അവസ്ഥയാണ്. ഇതിപ്പോ ഇങ്ങനെ ഒരു ഫ്രീക്വന്റ് ഇൻസിഡന്റ് ആയിട്ട് വരുമ്പോ ഞങ്ങൾക്ക് ഇപ്പോ എക്സാം ടൈമും കൂടിയാണ്. സോ പല ആവശ്യങ്ങൾക്കും നമുക്ക് കോളേജിലൊക്കെ പോകേണ്ടി വരുമ്പോ ഈ ഒരു വഴിയിലൂടെ ഒറ്റയ്ക്ക് പോവാൻ പോലും ഇപ്പൊ എല്ലാവർക്കും പേടിയാണ്. അപ്പൊ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് CCTV ക്യാമറ ഇൻസ്റ്റാൾ ചെയ്യാന്ന് പറഞ്ഞപ്പോ എവിടെയും ഒരു ട്രേസ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു CCTV ക്യാമറ പോലും ഇല്ല. ഇവിടെ ഫുള്ള് കാടാണ്. ഈ കാടൊന്നും അവര് ഈ വെട്ടി തെളിച്ചിട്ടില്ല. മെഡിക്കൽ കോളേജിന് ചുറ്റുമതിലില്ലാത്തതിനാൽ ഹോസ്റ്റൽ റോഡ് പൊതുവഴിയാണെന്ന സ്ഥിതിയാണ്. ഹോസ്റ്റൽ പരിസരത്ത് CCTVയോ സ്ട്രീറ്റ് ലൈറ്റുകളോ ഇല്ലാത്തതും സാമൂഹ്യ വിരുദ്ധർക്ക് എളുപ്പത്തിൽ ഹോസ്റ്റലിൽ പോലും കയറാനും എന്തും ചെയ്യുവാനുമുള്ള ലൈസൻസും നൽകുന്ന സ്ഥിതിയാണെന്നാണ് വിദ്യാർത്ഥികളുടെ ആരോപണം. ഈ ഒരു സംഭവം ഉണ്ടായിരുന്നപ്പോ ഞങ്ങൾ വിദ്യാർത്ഥികൾ ഇവിടെ ഇറങ്ങിയപ്പോ ഹോസ്റ്റലിന് മുന്നിൽ സെക്യൂരിറ്റി പോലും അപ്പൊ ഉണ്ടായിരുന്നില്ല. അറ്റ്ലീസ്റ്റ് ആ സെക്യൂരിറ്റി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അയാളെ പിടിക്കുകയെങ്കിലും ചെയ്യായിരുന്നു. ഇതിപ്പോ ഒരു അതോറിറ്റീസിന്റെ ഭാഗത്തു നിന്ന് ഒന്നും ഒരു ആക്ഷൻ ഒന്നും ഉണ്ടാവാത്തതുകൊണ്ട് ഇതിപ്പോ ഒരാഴ്ചയിലെ ഒരു മാസത്തിലെ മൂന്നാമത്തെ അടിപൊളി. പിന്നെ പോലീസുകാരെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഉമ്മറം കാണിച്ചു എന്ന് പറഞ്ഞൊരു കേസ് സർക്കാർ കടലാസിൽ ഞാൻ എങ്ങനെ എഴുതും പിള്ളേച്ചാ അല്ലേ? ഓക്കെ. അപ്പം പിന്നെ ഈ കോളേജ് അധികൃതരോടാണ് ചോദിക്കാനുള്ളത്, നിങ്ങൾ ഹോസ്റ്റൽ ഫീസ് എണ്ണി വാങ്ങുന്നില്ലേ? അപ്പം അതിൻ്റെ അകത്ത് നിൽക്കുന്ന കുട്ടികൾ സേഫ് ആണോ എന്നുള്ളത് അന്വേഷിക്കേണ്ട ഒരു കടമ നിങ്ങൾക്കില്ലേ? ഫീസ് വാങ്ങാൻ ഭയങ്കര ഉഷാറാണല്ലേ. ഒരു CCTV നിങ്ങൾക്ക് അവിടെ വെക്കാൻ വേണ്ടി പറ്റില്ല. കുട്ടികൾ തന്നെ പറയുന്നുണ്ട് അപ്പുറത്ത് മൊത്തം കാടാണെന്നുള്ളതാ. അപ്പൊ ഒന്നെങ്കിലും ഒരു ചുറ്റുമതിൽ കിട്ടുക ഹോസ്റ്റലിന് ചുറ്റും. നിങ്ങൾ പരിയാരം മെഡിക്കൽ കോളേജ് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിൽ നമ്പർ വൺ മെഡിക്കൽ കോളേജ് ആണെന്ന് തോന്നുന്നു. ഐ ഗെസ് എന്ത് തന്നെ ആവട്ടെ, പിന്നെ നിങ്ങൾക്ക് ലെവലേഷൻ കുട്ടികളെ കുറിച്ചൊരു ശ്രദ്ധയില്ല, അല്ലെങ്കിൽ അവർ വന്ന് പറയുന്ന സമയത്ത് അതൊന്നും ഇപ്പൊ പോലീസുകാർ ഇടപെടുന്നില്ല. ഓക്കെ. അപ്പം നിങ്ങൾക്ക് നാട്ടുകാർക്കൊക്കെ കൂടിയിട്ട് അങ്ങനെ വരുന്ന ആൾക്കാരെ പിടിച്ചു തല്ലാൻ പാടില്ലേ? അടിക്ക് അന്ധകനും പേടിക്കുന്നു കേട്ടിട്ടില്ലേ? തച്ച് പെരക്കിയും കിട്ടണം. ഓക്കെ. പിന്നെ ഇതിപ്പം നിങ്ങൾ പോലീസുകാരോടാണ്, നിങ്ങളിപ്പം അത് കുട്ടികൾ പറയുന്നുണ്ട് പിന്നെ കോളേജിൽ പോകാൻ പേടിയാണ് അല്ലെങ്കിൽ കാടാണ്. ഇനിയിപ്പം ഈ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ അവരെ പിടിച്ചു വരിച്ച് കാട്ടിൽ കൊണ്ടുപോയി റേപ്പ് ചെയ്ത് കൊല്ലില്ലെന്നാര് കണ്ടു? അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അന്വേഷിക്കാൻ വേണ്ടി പറ്റും, നടപടികൾ എടുക്കാൻ വേണ്ടി പറ്റും അല്ലേ? ഒരാൾ മരിക്കണം, ഒരാൾ റേപ്പ് ചെയ്ത് കൊല്ലപ്പെടണം, അപ്പം നല്ല ഉഷാറായിരിക്കും അന്വേഷിക്കാനും. ന്യൂസ് ചാനലുകളായി, അത് മൊത്തം അന്വേഷണമായി, കണ്ടുപിടിക്കലായി, മതിലുകെട്ടലായി, CCTV വെക്കലായി, നാലഞ്ച് പിന്നെ വാച്ച്മാനെ വെക്കലായി, അതൊക്കെ ഇപ്പോഴേ ആയിക്കൂടെ. എന്തിനാണ് ഒരാളുടെ ജീവിതം ബലീശി, ഒരു ജീവൻ ബലി കൊടുക്കാൻ വേണ്ടി നിൽക്കേണ്ട ആവശ്യം? പിന്നെ നിങ്ങളോടാണ്, നിങ്ങളൊരു അവർക്ക് നാണക്കെടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് വിചാരിക്കേണ്ട കാര്യമില്ല കേട്ടോ. നിങ്ങൾ മര്യാദക്ക് വീഡിയോ എടുക്കുക, മൊത്തത്തിൽ അങ്ങ് സ്പ്രെഡ് ചെയ്യുക വീഡിയോ, തല കാണിച്ചിട്ട് തന്നെ സ്പ്രെഡ് ചെയ്യുക. അപ്പം ബാക്കി നാട്ടുകാർ മൊത്തം കാണുന്നുണ്ട്, നമുക്ക് കുറച്ചൊരു ഉളുപ്പ് വരും. അല്ലാത്ത പക്ഷം നിങ്ങൾ മെഡിക്കൽ സ്റ്റുഡൻസ് അല്ലേ, എവിടെയെങ്കിലും വല്ല ആസിഡോ കാര്യങ്ങളോ സംഘടിപ്പിച്ചിട്ട് ഈ പിന്നെ പരിപാടി ഒപ്പിക്കുമ്പം അങ്ങ് തേവുക, തേവി കൊടുക്കും കിട. അല്ലാന്നുണ്ടെങ്കിൽ വേറൊരു ഓപ്ഷൻ കൂടിയുണ്ട്, കെറ്റിൽ വാങ്ങുക. ഹോസ്റ്റലല്ലേ, എല്ലാവരും കൂടെ കുറച്ചൊരു പൈസ പിരിവിട്ടിട്ട് കെറ്റിൽ വാങ്ങിയിട്ട് ഇങ്ങനത്തെ പരിപാടി ചെയ്യാൻ വരുന്ന സമയത്ത് തിളപ്പിച്ച് വെള്ളം തിളപ്പിച്ച് ഒരൊറ്റ തേവില് അങ്ങോട്ട് കേസ് കൊണ്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. എന്ത് പറഞ്ഞ കേസ് കൊടുക്കല്? ഞാൻ മാസ്റ്റർബേറ്റ് ചെയ്യുമ്പോൾ കുട്ടികളെ ചൂടിളക്കുന്ന വെള്ളം എൻ്റെ സാമാനത്തിലേക്ക് ഒഴിച്ചു എന്നോ? അങ്ങനെയൊന്നും പറഞ്ഞ് കേസ് കൊടുക്കാനൊന്നും പോവില്ല. യു ഗൈസ് ഡോണ്ട് വരി. ഓക്കെ. അപ്പം ഇതിൽ കേസെടുക്കാത്ത പോലീസ് അല്ലെങ്കിൽ ഇതിൽ നടപടി എടുക്കാത്ത പോലീസ് ആള് പോയി കംപ്ലൈന്റ് പറയുമ്പോൾ കേസെടുക്കുമോ? ഹലോ ഫ്രണ്ട്സ്, ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. താങ്ക് യു.